ഇയലടിന്റെ സെമസ്റ്റർ 3 ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം, ലോബി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ, വോളിബോൾ, കബഡി, ഫുട്ബോൾ എന്നിവയാണ് ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്, കാരണം കേറ്ററ്റിന് അല്ലെങ്കിൽ പി എസ് സിക്ക് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ എന്തായാലും ഏപ്രിൽ 7 എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം. ലോബി ഒരുപക്ഷെ സംശയമുണ്ടായി വരും. ലോബി എന്ന പദം കബഡിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോബി എന്ന പദം കബഡി എന്ന് പറയുന്ന കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ലിബറോ എന്നുള്ളത്. ലിബറോ എന്നുള്ളത് വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനാമാൻ എന്നുള്ളത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബൗൾ ചെയ്യുന്ന വ്യക്തിയാണ് ചൈനാമാൻ. അപ്പോ ലിബറോ എന്ന ടേം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനാമാൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ദിവസങ്ങളുടെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ ഓപ്ഷനിൽ ആഗസ്റ്റ് 29 നൽകിയിട്ടുണ്ടായിരുന്നു. ആഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ ആണ്, ദേശീയ കായിക ദിനം. ആരോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ ആ ദിവസം ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധ്യാൻചന്ദ്, ഹോക്കി മാന്ത്രികനായിരുന്നു ധ്യാൻചന്ദിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഗസ്റ്റ് 29 സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒക്ടോബർ 13, ഇതും DLEDന്റെ ചോദ്യമാണ്. ഒക്ടോബർ 13 കേരളത്തിൽ സ്റ്റേറ്റ് സ്പോർട്സ് ഡേ ആയിട്ട്, സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അത് GV രാജയുടെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ടു ദിവസങ്ങളും കൂടെ ആലോചിച്ചിരിക്കുക. ഇനി പ്രധാനപ്പെട്ട കളികളും അവയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളും ഒന്ന് നോക്കുക. ഷട്ടിൽ കോക്ക്, കോർക്ക് കോർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് COCK ആണ്, ഷട്ടിൽ കോക്ക് ആണ്. സർവീസ് കോർട്ട്, ഡ്രോപ്പ്, നെറ്റ്, ലവ്. ലവ് എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഈ ബാഡ്മിന്റൺ കളിക്കുന്നവർക്ക് അറിയായിരിക്കും, അല്ലാത്തവര് ഒരുപക്ഷെ അപരിചിതമായ ഒരു വാക്കായിട്ട് ഉള്ളതാണ്. കിക്ക്, ഗോൾ, പെനാൽറ്റി കിക്ക്, ഡ്രിബിൾ, ഓഫ് സൈഡ്. ഫുട്ബോൾ കാണുന്ന ഒരു വിധം എല്ലാവർക്കും ഈ പദങ്ങൾ അറിയാം. ഫോളോ ഓൺ ക്രിക്കറ്റ് ആണ്. ആഷസ് ഒരു ട്രോഫിയുടെ പേരാണ്, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളിയിൽ വിജയിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നതാണ് ആഷസ്. ഗൂഗ്ലി, നോട്ട് ഔട്ട്, നോ ബോൾ, ഇതെല്ലാം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആണ്. മാർച്ച് 24 വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേ ആണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 21 തൊട്ട് 24 വരെയുള്ള ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വനജയുടെ കാലിൽ ക്ഷയം എന്നുള്ള കോഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, വനജയുടെ കാലിൽ ക്ഷയം. അപ്പൊ മാർച്ച് 21 വനദിനം, 22 ജലദിനം, 23 വനജയുടെ കാലിൽ കാലാവസ്ഥ ദിനം, 24 ക്ഷയരോഗ നിർമാർജന ദിനം. അതാണ് വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേ, TB ഡേ. വേൾഡ് ഹെൽത്ത് ഡേ, ഇതാണ് DLEDന് ചോദിച്ചത്, ഏപ്രിൽ 7 ആണ്. വേൾഡ് നോ ടുബാക്കോ ഡേ, പുകയില വിരുദ്ധ ദിനം, മെയ് 31 ആണ്. എൻവയോൺമെന്റൽ ഡേ June 5. വോളിബോൾ കോർട്ടിന്റെ നീളം എത്രയാണ്? വോളിബോൾ കോർട്ടിന്റെ നീളം 18 മീറ്റർ ആണ്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രെഡറിക് എസ്മാർക്ക് ആണ്. വോളിബോൾ കോർട്ട് സൈസ് 18 മീറ്റർ ലോങ്ങും 9 മീറ്റർ വൈഡും ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അടിസ്ഥാന ചലനശേഷികളുടെ വികാസം? സാമൂഹിക വികാസം, മാനസിക വികാസം, ശാരീരിക വികാസം, സഞ്ചരിത വികാസം. ഇതിന്റെ ആൻസർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം. അതുകൊണ്ട് ഏതാണ് അടിസ്ഥാന ചലനശേഷികളുടെ വികാസം? അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിൽ ആണ് ഇതിന്റെ ആൻസർ. സംസ്ഥാന കായിക ദിനം നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു, ഒക്ടോബർ 13 ആണ്. ലെഗ് ഫംഗം, ഫ്രാക്ചറുമായിട്ട് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏതെങ്കിലും ഒരു ശരീരഘടനാ വൈകല്യത്തിന്റെ പേരാണ് തൊട്ടടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ലൂസെയ്ൻ ആണ്, സ്വിറ്റ്സർലൻഡിലാണ്. സിമ്പിൾ ഫ്രാക്ചർ, അതായത് ലഘുഭംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ല് പൊട്ടൽ അല്ലെങ്കിൽ ഒടിവുണ്ടാകുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിന് പുറമെയുള്ള കല്ലകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നില്ല. ഒടിവിനോടനുബന്ധിച്ച് പുറമെ മുറിവ് ഉണ്ടായിരിക്കില്ല, അതായത് എല്ല് പൊട്ടി നമ്മുടെ തൊലിക്ക് പുറത്തോട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതാണ് ലഘുഫംഗം. അസ്ഥിഫംഗം 3 തരത്തിലാണുള്ളത്, അതിൽ ഒരെണ്ണമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ലഘുഫംഗം, സിമ്പിൾ ഫ്രാക്ചർ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായത്. അസ്ഥിക്ക് ഉണ്ടാകുന്ന ഒടിവിനെയാണ് അസ്ഥിഫംഗം എന്ന് പറയുന്നത്. അസ്ഥിക്ക് മാത്രം പൊട്ടൽ ഉണ്ടാകുന്നത് ലഘുഫംഗവും, അസ്ഥിക്കും അസ്ഥിക്ക് ചുറ്റുമുള്ള മാംസത്തിന് മുറിവ് സംഭവിക്കുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചർ അഥവാ വിഷമഫംഗവുമാണ്. ശരീരഘടനാ വൈകല്യങ്ങൾ, പോസ്റ്റൽ ഡിഫോർമിറ്റിക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുസ്തകത്തിൽ 3 എണ്ണമാണ് നൽകിയിട്ടുള്ളത്, കൈഫോസിസ്, ലോഡോസിസ്, സ്കോളിയോസിസ്.
എന്താണ് പോസ്റ്ററൽ ഡിഫോർമിറ്റി എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ശരീരഘടനാ വൈകല്യങ്ങൾ, പോസ്റ്ററൽ ഡിഫോർമിറ്റീസ്. ഇത് നമ്മുടെ സ്വാഭാവികമായ ശാരീരിക ഘടനയിൽ നിന്ന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. പിന്നീട് മറ്റൊന്ന് ചോദിച്ചത്, സന്ധികളിലെ ചലന സ്വാതന്ത്ര്യത്തിന്റെ തോതിനെ പറയുന്ന പേര് എന്താണ്? ഇത് ഡി എൽ എഡിന് ചോദിച്ചതാണ്. അതിനെ അയവ് എന്നാണ് പറയുന്നത്. ആ ഭാവവുമായി ബന്ധപ്പെട്ട് വൺ വേർഡ് ചോദിക്കാൻ കൊള്ളാവുന്ന രണ്ടു മൂന്ന് ചോദ്യങ്ങളും കൂടെ ഉണ്ട്. പേശി സ്ഥിരത, മസ്കുലർ എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കാനുള്ള കഴിവ്, അത് പേശികളുടെ ആ കഴിവിനെയാണ് പേശി സ്ഥിരത, മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ക്ഷീണിക്കാതെ തുടർച്ചയായി പ്രകടനം നടത്താനുള്ള കഴിവ്, അതാണ് എൻഡ്യൂറൻസ്. ഓക്കെ, അതിലെ പേശികളും കൂടെ ചേർക്കുമ്പോഴത്തേക്കും മസ്കുലർ എൻഡ്യൂറൻസ് ആകുന്നു. ഇനി അതേസമയം എന്താണ് മസ്കുലർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ, പേശികളുടെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ട കായികക്ഷമതയുടെ ഘടകമാണ് പേശി ബലം. കാണാതെ പഠിച്ചേ പറ്റൂ. ഒരു സെന്റൻസ് ഏതാണെന്ന് ചോദിക്കുന്നെങ്കിൽ നമുക്ക് അതേപോലെ എഴുതിയേ പറ്റും. അതുകൊണ്ട് അത് കാണാതെ പഠിക്കുക. പേശികളുടെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ട കായികക്ഷമതയുടെ ഘടകമാണ് പേശി ബലം. ഏറ്റവും അവസാനം ചോദിച്ചിരിക്കുന്നത് ബോഡി കോമ്പോസിഷൻ ആണ്. ആനുപാതികമായ അളവിൽ പേശി, കൊഴുപ്പ്, അസ്ഥി, ജലം എന്നിവ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകേണ്ട അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ശരീര സംരചന, അതായത് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കില് വൺ വേർഡുമായിട്ട് ബന്ധപ്പെട്ടതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ബാക്കിയുള്ള രണ്ട് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. നാളെ തുടർന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വരാം. ഈ നോട്ടുകൾ ഒന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി തൊട്ടടുത്ത പേജിൽ തരുന്നു. ഓക്കേ.